Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനാ വത്സരത്തിലെ വീർപ്പ് കാലത്തിലെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ധ്യാന വിഷയം ഈശോയുടെ മഹത്വപൂർണമായ സ്വർഗാരോഹണവും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളുമാണ്. ലൂക്ക അറിയിച്ച സുവിശേഷം 24 അധ്യായത്തിലെ അവസാന വാക്യങ്ങളിൽ, സുവിശേഷത്തിൻ്റെ തന്നെ അവസാന വാക്യങ്ങളിൽ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ ലൂക്ക നൽകുന്നതാണ് ഈ ഞായറാഴ്ചത്തെ നമ്മുടെ ധ്യാന വിഷയം. 24 അധ്യായം 44 മുതലുള്ള വാക്യങ്ങളിൽ ഓർസലമിൽ ഒന്നിച്ചുകൂടിയിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ ഈശോ പ്രത്യക്ഷപ്പെടുന്നതും അവർക്ക് സമാധാനം ആശംസിച്ചിട്ട് താൻ പഴയ നിയമം മുഴുവൻ്റെയും പൂർത്തീകരണമാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്നതുമായ സംഭവത്തോടെയാണ് രംഗം ആരംഭിക്കുന്നത്. ഇതിനു മുൻപ് എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടും അദ്ദേഹം ഈശോ ഇതേ കാര്യം തന്നെ പറഞ്ഞിരുന്നല്ലോ. മോശയിലും പ്രവാചകന്മാരിലും തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നതെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തുവെന്ന് 27 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 44 വാക്യത്തിൽ മോശയിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും, അതായത് പഴയ നിയമത്തിൻ്റെ 3 ഭാഗങ്ങളിലും, തോറായിലും നെബീമിലും കെത്തുബീമിലും, കെത്തുബീമിൻ്റെ പ്രതിനിധിയായിട്ടാണ്, പ്രതീകമായിട്ടാണ് സങ്കീർത്തനത്തെ ഈശോ ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഈ 3 ഗ്രന്ഥങ്ങളുമാകുന്ന താനാക്കിൽ പഴയ നിയമം മുഴുവനിലും യഹൂദ വിശുദ്ധരംഗത്തിൽ മുഴുവനും തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നവ നിറവേറേണ്ടിയിരുന്നുവെന്ന് നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവം നൽകിയിരുന്ന വാഗ്ദാനം, മിശിഹായയെക്കുറിച്ചുള്ള, രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം തന്നെ പൂർത്തിയായി എന്നുള്ള കാര്യം അവിടുന്ന് അവരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയായിരുന്നു. തുടർന്ന് 45 വാക്യത്തിൽ നമ്മൾ കാണുന്നത് തിരുലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം അവൻ അവരുടെ മനസ്സ് തുറന്നുകൊടുത്തുവെന്നാണ്. വിശുദ്ധ ലിഖിതം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുവാൻ സാധിക്കണമെങ്കിൽ, അതിൻ്റെ പൊരുള് മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ, ശരിയായി വ്യാഖ്യാനിക്കാൻ സാധിക്കണമെങ്കിൽ കർത്താവ് തന്നെ, ഉദ്ധിതനായ മിശിഹ തന്നെ നമ്മുടെ മനസ്സ് ന്യൂസ് തുറന്നു തരണം. കർത്താവ് തുറക്കുന്നെങ്കിൽ മാത്രമേ, തൻ്റെ അരൂപിയെ അയച്ച് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നെങ്കിൽ മാത്രമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നെങ്കിൽ മാത്രമേ തിരുലിഖിതത്തിൻ്റെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അകപ്പൊരുള് നമുക്ക് പിടികിട്ടുകയുള്ളൂ. തുടർന്ന് അവിടുന്ന് പറയുകയാണ് എന്താണ് ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് എന്ന് അവിടുന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. മിശിഹ സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്നുവെന്നും, ഇപ്രകാരം സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്യുന്ന ഈ കർത്താവിൻ്റെ നാമത്തിൽ പാപമോചനം, അതായത് രക്ഷ, ലോകത്തിലുള്ള സകല ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നുവെന്നും അത് ആരംഭിക്കേണ്ടത് ഓർസലമിൽ തന്നെയാണ് എന്നും അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് 46 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 46-47 വാക്യങ്ങളിൽ, 48 വളരെ മനോഹരമായ ഒരു കാര്യം നമ്മൾ കാണുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്, ഈ പറഞ്ഞ സംഭവങ്ങൾക്കെല്ലാം നിങ്ങൾ സാക്ഷികളാണ്. തൻ്റെ സഹനത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും നിങ്ങൾ ഇതുവരെ സാക്ഷികളായിരുന്നു. ഇനിയുള്ള സംഭവത്തിനും, അതായത് മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ നാമത്തിൽ പാപമോചനത്തിൻ്റെ, രക്ഷയുടെ സുവിശേഷം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തിക്കുന്നതിലും നിങ്ങൾ സാക്ഷികളാണ്. എനിക്ക് സാക്ഷികളാകേണ്ടത് നിങ്ങളാണ്. നിങ്ങളെനിക്ക് സാക്ഷ്യം വഹിക്കണം. നിങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കണമെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവിടുന്ന് ശിഷ്യന്മാരെ ഇതിനുവേണ്ടി തനിയെ വിടുകയല്ല, 49 വാക്യത്തിൽ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു, പിതാവിൻ്റെ വാഗ്ദാനം പാർത്തിരിക്കുവിൻ, കാത്തിരിക്കുവിൻ, പട്ടണം വിട്ടു പോകരുത്, ഓർസലിമിൽ തന്നെ താമസിക്കുവിൻ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നിങ്ങൾ ധരിക്കുന്നത് വരെ, റൂഹായാകുന്ന ആ ശക്തി ധരിക്കുന്നതുവരെ പട്ടണത്തിൽ തന്നെ വസിക്കുവിനെന്ന്. ശിഷ്യന്മാർ ഈ കൽപ്പന പാലിച്ച് ഓർസലമിൽ കഴിയുന്നതും പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ റൂഹായെ കാത്തിരിക്കുന്നതുമായ രംഗങ്ങളാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ അനുസ്മരിക്കുന്നത്. തുടർന്ന് 50 മുതലുള്ള വാക്യങ്ങളിൽ ഈശോയുടെ സ്വർഗാരോഹണമാണ് ലൂക്ക വിവരിക്കുന്നത്. കഴിഞ്ഞ 7 നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. എപ്രകാരമാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയത് എന്നും, ആ അനുഗ്രഹിക്കുന്ന കരങ്ങൾ ഇതുവരെയും അവിടുന്ന് താത്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഉദ്ധിതനായ മിശിഹ അവിടുന്ന് തൻ്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ നേടിയ ആ രക്ഷയുടെ ഫലങ്ങൾ എല്ലാവർക്കുമായി എല്ലാ കാലത്തേക്കും എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്, അതിൻ്റെ പ്രതീകമായിട്ടാണ് തൻ്റെ ഉയർത്തപ്പെട്ട കരങ്ങൾ, അനുഗ്രഹിക്കുവാനായി ഉയർത്തിയ കരങ്ങൾ താഴ്ത്താതിരിക്കുന്നത്. പിതാവിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുമ്പോഴും അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്ന് അവിടുന്ന് അനുഗ്രഹിച്ച ആ ശിഷ്യന്മാരുടെ, സുലിഹന്മാരിലൂടെ, അവരുടെ പിൻഗാമികളിലൂടെ
പുരോഹിതരിലൂടെ ഈ അനുഗ്രഹം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ലോകത്തിൻ്റെ അവസാനം വരെ അവിടെ നിന്ന് എത്തിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ മുൻകൂട്ടി ദൈവം അറിയിച്ചിരുന്നതാണ് നമ്മൾ പഴയ നിയമ വായനകളിൽ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിലെ യാക്കോബിന്, പൂർവ്വപിതാവായ യാക്കോബിന് ബേഥേലിൽ വെച്ചുണ്ടാകുന്ന ബേർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബേഥേൽ എന്ന സ്ഥലത്ത് അദ്ദേഹം ഉറങ്ങുമ്പോഴുണ്ടാകുന്ന ആ ദർശനത്തിൽ ഭൂമിയിൽ ഉയർത്തപ്പെട്ട ആ ഗോപണി, സ്വർഗം വരെയെത്തുന്ന ആ ഗോപണിയുടെ മുകളിൽ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. യാക്കോബിനോട്, നിന്നിലൂടെ നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന്. ആ വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ ഈശോയിൽ പൂർത്തിയായത്. ഭൂമിയിലെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കുന്ന, യാക്കോബിൽ നിന്ന് പിറന്ന, യാക്കോബിൻ്റെ സന്നതി പരമ്പരയിൽ പിറന്ന ഈശോയുടെ കുറിച്ചാണല്ലോ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. അബ്രാഹത്തിന് നൽകിയിരുന്ന ആ വാഗ്ദാനം, ഇസ്ഹാക്കിലൂടെയും യാക്കോബിലൂടെയും യാക്കോബിൻ്റെ 12 മക്കളിലൂടെയും തുടർന്നു പോന്ന ആ വാഗ്ദാനം, യൂദായുടെ ഗോത്രത്തിൽ ജനിക്കുന്ന, ദാവീദിൻ്റെ വംശത്തിൽ ജനിക്കുന്ന, ദാവീദിൻ്റെ പുത്രനായി ജനിക്കുന്ന മിശിഹായിലൂടെ ഈ രക്ഷയുടെ വാഗ്ദാനം പൂർത്തിയാക്കുകയാണ്. അവിടുന്ന് യാക്കോബിനോട് കൂട്ടിച്ചേർത്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോഴും പറയുന്നത് ഇതുതന്നെയാണ്. സ്വർഗാരോഹണത്തിന് മുൻപ് മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിലെ അവസാന വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ആ വാഗ്ദാനം. സാർവത്രിക ദൗത്യം ഏൽപ്പിച്ചതിന് ശേഷം അവിടുന്ന് അവരെ തനിയെ വിടുകയല്ല, റൂഹായെ നൽകി ശക്തിപ്പെടുത്തുന്നു, അവിടുന്ന് തന്നെ എന്നും കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. കൂടെയുണ്ടായിരുന്ന് പരിപാലിക്കുന്ന ആ ചരിത്രമാണ് നടപടി പുസ്തകത്തിൽ മുഴുവനും നമ്മൾ കാണുന്നത്. മലാക്കിയുടെ പുസ്തകം 4 അധ്യായത്തിലും ഇതിന് സമാനമായ ഒരു രംഗത്തെക്കുറിച്ച് പ്രവാചകൻ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഓർസലം മലയിലേക്ക്, കർത്താവിൻ്റെ ഗിരിയിലേക്ക് സകല ജനതകളും ഒന്നിച്ചുകൂടും. അവിടെ കർത്താവ് തന്നെ സത്യത്തിൻ്റെ മാർഗം, നിയമത്തിൻ്റെ മാർഗം അവരെ പഠിപ്പിക്കും. സിയോനിൽ നിന്ന് നിയമത്തിൻ്റെയും ഓർസലമിൽ നിന്ന് ദൈവവചനത്തിൻ്റേതുമായ ഗീതികൾ ഉയരുമെന്ന് പറയുന്നു. എല്ലാ ജനതകളും ദൈവത്തിൻ്റെ വഴികളിലൂടെ ചരിക്കും. അതാണ് യഥാർത്ഥത്തിൽ മിശിഹായിൽ പൂർത്തിയായത്. മിശിഹ ഈ ദൗത്യം, രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയിട്ട് ഇന്ന് നമ്മെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മോടും അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ സാക്ഷ്യത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. വിശ്വാസത്തിനെതിരായ ശബ്ദങ്ങൾ ഉയർന്നു വരുമ്പോൾ നമുക്ക് തീക്ഷ്ണതയോടുകൂടി തന്നെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കടമ നമുക്കുണ്ട്. നാം തനിച്ചല്ല എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് മാമോദീസായി ലഭിച്ച, ഗുദാശകളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ റൂഹ നമ്മോടൊപ്പമുണ്ട്. കർത്താവ് തന്നെ എന്നും നമ്മോടൊപ്പമുണ്ട്. അവസാനം വരെ അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് തന്നെ. ശിഷ്യന്മാരുടെ ആ പ്രതികരണം, ഈശോയുടെ സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിച്ചവർ വലിയ സന്തോഷത്തോടെ ഓർസലമിലേക്ക് പോവുകയും ദേവാലയത്തിൽ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും ദേവാലയത്തിൽ കഴിയുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്ക തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് യഥാർത്ഥമായ പ്രതികരണം. യാക്കോബ് ചെയ്തതും ഇതുതന്നെയായിരുന്നു. ഉറക്കത്തിൽ നിന്നുണർന്ന യാക്കോബ് താൻ തലക്കിൽ വെച്ചിരുന്ന കല്ലെടുത്ത് നാട്ടി അതിൽ തൈലമൊഴിച്ച് അവിടെ ദൈവത്തിന് ആരാധന നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതേ പ്രതികരണം തന്നെയാകണം നമ്മുടേതും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷയുടെ അനുഭവത്തിന് അവിടുത്തേക്ക് നമുക്ക് എപ്രകാരം നന്ദി പറയുവാൻ സാധിക്കും? സങ്കീർത്തകൻ പറയുന്നത് പോലെ, രക്ഷയുടെ കാസായി എടുത്തുകൊണ്ട് കർത്താവിൻ്റെ നാമം ഞാൻ വാഴ്ത്തും. ആ രക്ഷയുടെ കാസായി എടുത്തുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ നാമം വാഴ്ത്തുന്നതാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിലും വലിയൊരു നന്ദി പ്രകാശനമില്ല എന്ന് നമുക്കറിയാം, ആരാധനയില്ല എന്ന് നമുക്കറിയാം. നമുക്ക് സാക്ഷികളാകുവാനുള്ള ശക്തി ലഭിക്കേണ്ടതും പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അവിടെയാണ് റൂഹ നമ്മെ ശക്തിപ്പെടുത്തുന്നത്. അവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം വീണ്ടും നമ്മൾ പരിശുദ്ധ കുർബാനയിലൂടെ അനുഭവിച്ചറിയുന്നത്. മിശിഹായിക്ക് സജീവ സാക്ഷികളാകുവാൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അവിടുന്ന് ആവശ്യപ്പെടുന്ന രീതിയിൽ സാക്ഷികളാകുവാനുള്ള ശക്തി നമുക്ക് ആവശ്യമാണ് എന്നാണ് പൗലോസ്ലിഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. അവിടുത്തെ ഈശോയുടെ ഉത്ഥാനത്തിലൂടെ പുനർജന്മം പ്രാപിച്ച് നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി ആ പ്രത്യാശയോടെ ജീവിക്കുമ്പോൾ പീഡകൾ നമുക്കുണ്ടാകാം, പക്ഷേ രക്ഷ നമ്മുടെ വാഗ്ദാനമാണ്. വിശ്വാസത്തിന് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് രക്ഷ. ഈ സ്വർഗത്തിൽ കണ്ണു നട്ടുകൊണ്ട്, ഈ രക്ഷയിൽ കണ്ണു നട്ടുകൊണ്ട് ജീവിക്കുവാനും ധൈര്യപൂർവ്വം മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും അതിനുവേണ്ട അനുഗ്രഹത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.